ഈ ഒന്നാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ സംവിധാനമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ മൈതാനം ഒരു ഫുട്ബോൾ കളി എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു സെൻട്രൽ റഫറി ഉണ്ടാവും, ലൈൻ റഫറീസ് ഉണ്ടാവും, പക്ഷേ കളിക്കാർ വേറെയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെപ്പാട് നോക്കാനുള്ളത് ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്നൊരു അവരുടെ ഒരു മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാമല്ലോ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, കേരളത്തിലെ രാജ്യത്തെ പോലീസുകാർ, അർദ്ധസൈനിക വിഭാഗങ്ങൾ, എല്ലാ സർക്കാർ ജീവനക്കാരും, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ നടപ്പാക്കുന്നത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് സംഭവിക്കാതിരിക്കുക, കൃത്യമായി വോട്ടിംഗ് മെഷീനുകൾ സുതാര്യമായിരിക്കുക, കൗണ്ടിങ് സുതാര്യമായിരിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എൻറ്റയർ ഗവൺമെൻറ് മിഷനറി ചേർന്നിട്ടാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല. പക്ഷേ അവർ നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞത്. ഈ സുതാര്യമായിരിക്കണം തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ടമടക്കമുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിനൊക്കെ അധികാരമുള്ളൊരു ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വയ്ക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ അവരുടേത് മൂക്കുചെത്തിയ ഒരു കമ്മീഷനാണ് എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് രാജീവ് കുമാർ എന്ന് പറഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ സംസാരിച്ചത് മണി മസിൽ പവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ട്, വ്യാജപ്രചാരണം ഞങ്ങൾ അനുവദിക്കത്തില്ല, മിസ്ഇൻഫർമേഷൻസും ഫേക്ക് ന്യൂസും പോകുന്നുണ്ട്, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല. മൂന്ന്, വിദ്വേഷ പ്രചരണം ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ മൂന്ന് കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരമണിക്കൂർ ദീർഘമായി വാചാലനായി പ്രസംഗിക്കുമ്പോൾ രാജീവ് കുമാർ നടുക്കിരിക്കുകയും രണ്ട് കമ്മീഷണർമാർ അപ്പുറം ഇപ്പുറയും ഉണ്ടായിരുന്നു, അവരെ തലേദിവസം രാത്രിയിൽ അദ്ദേഹം പരിചയപ്പെട്ടത്. ഇന്ത്യ രാജ്യത്തെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന കമ്മീഷനെ രണ്ടു പേരങ്ങ് രാത്രിക്ക് രാത്രി രാജിവെച്ച് പോവുകയും പിന്നെ വളരെ പെട്ടെന്ന് രണ്ട് കമ്മീഷണർമാരെ അങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അവരെ അദ്ദേഹം തലേദിവസം രാത്രിയിൽ പരിചയപ്പെടുകയും പിന്നെ മൂന്ന് പേരും കൂടി കോട്ടിട്ട് വന്നിരുന്നിട്ട് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ആചാരനായ കാര്യം ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു. ആ മൂന്ന് കാര്യങ്ങളിലെ നഗ്നമായ ലംഘനങ്ങളാണ് ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ളൊരു ശക്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്ന കാര്യത്തിൽ എനിക്കെന്നല്ല ഈ രാജ്യത്ത് അരിഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാവില്ല. നേരത്തെ അരുൺ സൂചിപ്പിച്ചൊരു ഉദാഹരണമുണ്ട്, 1987 നിശ്ചയമായും പറഞ്ഞോളൂ. ആയിക്കോട്ടെ, അരിഭക്ഷണമോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അല്ല, അത് നിങ്ങൾ എന്ത് വേണേ കഴിച്ചോ, എന്റെ പ്രശ്നം അതല്ല. രാജ്യത്ത് അരിഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ വേണം നമ്മളൊരു സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ പുട്ടാണോ ദോശയാണോ അല്ലെങ്കിൽ പൊറോട്ടയാണോ ബീഫാണോ അതൊരു പ്രശ്നമല്ല. അരിഭക്ഷണം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അതിന്റെ അർത്ഥം. അതായത് സാമാന്യ ബുദ്ധി, വിവേകം, പ്രായോഗികമായ പരിജ്ഞാനം, രാഷ്ട്രീയ ബോധം, അറിവ്, വിജ്ഞാനം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയുള്ള ആളുകൾ ഇതിനെയൊക്കെ വിലയിരുത്തുകയും നോക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ കേന്ദ്ര ഇപ്പോൾ അവസാനം 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാർലമെൻറ്റിലെ ഇന്ത്യയുടെ പരമോന്നത പിന്നെ സഭയായിട്ടുള്ള പാർലമെൻറ്റിൽ 2023 ഡിസംബറിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നല്ലോ ഈ പറയുന്ന സർക്കാർ. ആ സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള പരിപൂർണമായ അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കുന്നു. അവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളെ എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് ഈ പറയുന്ന പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ ചിങ്കിടിയെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചിങ്കിടിയായിട്ടൊരു ക്യാബിനറ്റ് മന്ത്രിയും കൂടി നിങ്ങൾ തീരുമാനിക്കുമെന്നേ. പ്രതിപക്ഷ നേതാവ് വെറുതെ വന്ന് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകത്തുള്ളൂ, അയാൾ പങ്കെടുക്കാറുമില്ല ഇത്തരം പരിപാടികളിൽ, കാരണം പങ്കെടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം തന്നെ മാറ്റിയിരിക്കുന്നു. ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 1987 നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പ്രശ്നമുണ്ടല്ലോ, ശിവസേന നേതാവായിട്ടുള്ള ബാൽ താക്കറെ രമേശ് പ്രഭു എന്ന് പറയുന്ന ആളൊരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്താണ്? ഒരു ഹിന്ദുവിന് മറ്റെല്ലാ ഹിന്ദുക്കളും വോട്ട് ചെയ്യണം എന്നാണ് പ്രസംഗിച്ചത്. അന്ന് RVS പെരിശാസ്ത്രിയാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 6 വർഷത്തേക്ക് ആ ബാൽ താക്കറെ വിലക്കിയത്. 6 വർഷത്തേക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല ബാൽ താക്കറേക്ക്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളല്ല. അപ്പൊ ആ രീതിയിൽ ശക്തമായി ഇടപെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ വോട്ടിന്റെ കാര്യം അല്ലേ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവന വരണം. അതുപോലെ ഒരു പ്രസ്താവന നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. ശരി, ഇനി ഞാൻ പറയട്ടെ. അതായത് ഞാൻ പറയുന്ന വേറെ കാര്യ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ചെയ്തതിൻ്റെ ചരിത്രം ഇന്ത്യയിലുണ്ട്. അതിശക്ത ബാൽ താക്കറയെ പോലെ വേണമെങ്കിൽ ഒരു സംസ്ഥാനത്തെ നിർത്തി കത്തിക്കാവുന്ന, കത്തിച്ച് കാണിച്ചിട്ടുള്ള ബാൽ താക്കറയെ പോലൊരു നേതാവിനെ മൂക്കിനിരത്തി മൂലക്കിരുത്തിയ ഒരു കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് RVS പെരിശാസ്ത്രി എന്നായിരുന്നു. അദ്ദേഹം അതിശക്തമായ 1987 നിയമം നടപ്പിലാക്കുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടി നിർദ്ദേശത്തെ കുറിച്ച് പോലും മെൻഷൻ ചെയ്യാതെ അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ചെയ്യുന്നില്ല എന്ന് വാദിക്കുകയായിരുന്നല്ലോ ഇത്രയും സമയം. മിനിഞ്ഞാന്ന് കൊടുത്ത
ഈ 48 മണിക്കൂർ സുർജേവാലയെ പിന്നെ രൺദീപ് സിംഗ് സുർജേവാലയെ പിന്നെ ബാൻ ചെയ്തു. അറിഞ്ഞായിരുന്നു നമ്മൾ ആരെങ്കിലും രൺദീപ് സിംഗ് സുർജേവാല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ 48 മണിക്കൂർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്, ഒരാഴ്ച മുമ്പാണ്, 48 മണിക്കൂർ അയാളെ ബാൻ ചെയ്തു. പ്രചരണത്തിന് പോകേണ്ട, നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഹേമമാലിനിയെക്കുറിച്ച് ആ പ്രസംഗം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടങ്ങോട്ട് അയച്ചു, അൺസിവിലൈസ്ഡ്, അൺഡിഗ്നിഫൈഡ് ആൻഡ് വൾഗർ കമന്റ്സ്. കറക്റ്റാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നടപടി എടുത്തോണം. ആ നടപടി എടുത്തിട്ട് മതി. ബെൻസാരയില് എന്റെ പൊന്ന് സുജയ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബെൻസാരയിലെ പോയിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് നാളെ രാവിലെ നരേന്ദ്രമോദിക്കെതിരെ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുന്ന വിധി അല്ല ഞാൻ. നരേന്ദ്രമോദിക്കെതിരെ തീരുമാനം എടുക്കണം. കാരണം എന്തറിയോ, കൃത്യമായി മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ സുജയ തന്നെ സംസാരിച്ചല്ലോ, SC ST OBC വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ചീൻകർക്കേ എന്നുള്ള വാക്കാണ്. തട്ടിയെടുത്ത്, തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ SC യും ST യും OBC യും ഒറ്റക്കെട്ടായിരുന്നു. ദേ, നിങ്ങളുടെ വർഗശത്രുവിനെ നേരിടു, സ്പർദ്ധയാണ്, കൃത്യമായ ക്ലിയർ വയലേഷൻ ആണ്. Nothing will happen. ഒന്നും പറയല്ല എനിക്ക്. ഒരു ഒറ്റ കാര്യം കൂടെ, ഇതിനകത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ നടപടി എടുക്കണമെന്നോ നടപടി എടുക്കണ്ടെന്നോ ഒന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം അല്ല, ഇടപെട്ടു, ചർച്ചയിലൊക്കെ ഇടപെടണമല്ലോ. എന്റെ വിഷയം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയോ നടപടി എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ അങ്ങേയറ്റം അരക്ഷിതത്വത്തിലാക്കുകയും അവർ അപകടകാരികളാണെന്നും അവർ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും ഒക്കെ പറയുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവ് വലിയ 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 പ്രശ്നമാണ്. ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം, ഇന്ത്യ ഒരു സെക്കൻഡ് കൊടുത്തേക്കാം. ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം സുജയ ഈ രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു അറിയാവോ? വിഘടനവാദമാണ്. അതാരാ ഉയർത്തിയെന്നറിയാവോ? സിക്കുകാരാണ് ഉയർത്തിയത്. ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗമാണ് സിക്കുകാർ. രാജ്യം നിന്ന് കത്തുകയായിരുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രക്തസാക്ഷിയായി. ഖാലിസ്ഥാൻ വാദം എന്നാണല്ലോ അത് നമ്മൾ പറയുന്നത്. ആ വിഭാഗത്തിനുണ്ടായിട്ടുള്ള വലിയ മുറിവുകൾ നമുക്ക് പല കാലഘട്ടം അതിനുശേഷം സിക്കുകാരെ കത്തിച്ചല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഒരു രാജ്യത്തിൻ്റെ സമാധാനത്തിനെ തകർക്കാൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ധാരാളമാണ്. അത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ വന്നിരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പടപെടാൻ നിൽക്കരുതല്ലോ. കേശവ് മൗര്യ പ്രസാദ് ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നതെന്നറിയോ? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉത്തർപ്രദേശിലെ കേശവ് മൗര്യ പ്രസാദ് പ്രസംഗിച്ചിരിക്കുന്നതെന്നറിയോ? ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള മത്സരമാണ്. ആരാണ് ഈ 80%? ആരാണ് ഈ 20%? അത് വലിയ വിദ്വേഷമാണ്, അത് വലിയ വിഭജനമാണ്, അത് വിഘടനവാദമാണ്, വളരെ മോശം. നമ്മളും അവരും എന്നാണ് താലിബാൻ ശാസനാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുന്നു. എത്ര അപകടകരമാണ്! ഒരു രാജ്യം എത്ര അപകടത്തിലേക്കാണ് പോകുന്നത്? അതാണ് എന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്താലും എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ അങ്ങനെ വലിയൊരു നിലപാട് അവരെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Meet the editors.